ഹീലിയം ലീക്ക്, ഈ ഒരു പദവും ഇതുമായി ബന്ധപ്പെട്ട ന്യൂസുകളുമാണ് സ്പേസ് ബേസ്ഡായിട്ട് രണ്ട് ദിവസമായിട്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര പോയ സുനിത വില്യംസ്, ബാരി വിൽമോർ എന്ന് പറയുന്ന രണ്ടുപേര് അവിടെ ട്രാപ്പായി പോയെന്നും അവർ തിരിച്ചു വരുന്ന റിട്ടേണിംഗ് ക്യാപ്സൂളിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്നും നാസയും ബോയിങ് എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയും അത് പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് എന്നൊക്കെയാണ് വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2024 നടത്തിയ പല ശ്രമങ്ങൾക്കൊടുവിൽ അവസാനം ഒരുപാട് തകരാറുകൾ കണ്ടെത്തിയിട്ടും അവർ 5 June ഇവരെ രണ്ടുപേരെയും കൊണ്ട് ISSലേക്ക് പോയി. അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ തകരാറ് കണ്ടെത്തി, പോയതിന് ശേഷം തിരിച്ചു വരാൻ പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ ചില ഹീലിയം ലീക്കുകളും കണ്ടെത്തി. ഹീലിയം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. അതെന്തിനുപയോഗിക്കുന്നു? ചിലപ്പോൾ ഈ ബലൂണുകൾ നിറയ്ക്കുമ്പോൾ അത് മുകളിലേക്ക് പോകുമെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ MRI സ്കാൻ പോലെയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കാനും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഹീലിയം ലീക്ക്, ഹീലിയത്തിൻ്റെ സ്വാധീനവും പ്രാധാന്യവും എന്താണ്, ഈ കാണുന്ന ബോയിങ് എയർലൈനർ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ചരിത്രത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു യാത്രയാണ് ബഹിരാകാശ യാത്ര. കേവലം ഒരു റോക്കറ്റിൽ മനുഷ്യനില്ലാത്ത ഒരു പേടകത്തെ അയക്കുന്നത് പോലെയല്ല, ഓൺബോർഡിൽ മനുഷ്യനെയും കൊണ്ട് ഭൂമിക്ക് പുറത്തേക്ക് പോവുകയും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്ത് അവിടെ താമസിച്ചതിന് ശേഷം തിരിച്ചു വരികയും ചെയ്യുക എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഭൂമിയിൽ മനുഷ്യൻ പരിണമിച്ചുണ്ടായതിന് അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അത് പ്രഷറും ടെമ്പറേച്ചറും ഗുരുത്വാകർഷണവും മുതൽ വളരെ ചെറിയ ഘടകങ്ങൾ പോലും അതിലടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയകളുടെ നിലനിൽപ്പ് പോലും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പോൾ മനുഷ്യനെ ജീവനോടുകൂടി ഭൂമിക്ക് പുറത്തേക്ക് എത്തിക്കുക, തീരെ വായുവില്ലാത്ത, ഗുരുത്വാകർഷണം കുറഞ്ഞ, മറ്റൊരു ജീവസാധ്യതയും ഇല്ലാത്ത ഒരു പ്രദേശത്ത് ഭൂമിയെ ചുറ്റുന്ന രീതിയിൽ ഒരു വലിയ പേടകത്തിനകത്ത് താമസിക്കുക, അവിടെ ഇരുന്നു കൊണ്ട് പരീക്ഷണങ്ങൾ ചെയ്യുക, അതിനുശേഷം തിരിച്ചു വരിക, ഇതൊക്കെ പറഞ്ഞു കേൾക്കാൻ എളുപ്പമാണെങ്കിലും സാധ്യമാക്കിയെടുക്കാൻ അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും ഓരോ സെക്കൻഡും എന്ത് മിസ്റ്റേക്ക് വന്നാലും തരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള എഞ്ചിനീയറിംഗ് സാമർഥ്യവും ആവശ്യമുണ്ട്. ബഹിരാകാശ യാത്രയിൽ ഹീലിയത്തിന് എന്താണ് കാര്യം എന്നുള്ളതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ പോകുന്നത്. ആ ഹീലിയത്തിൻ്റെ കാര്യത്തിന് ശേഷം നമുക്ക് സുനിത വില്യംസ് അടങ്ങിയ ടീം ബോയിങ് സ്റ്റാർ ലൈനിൽ ISSൽ പോയി കുടുങ്ങിയതിനെക്കുറിച്ച് സംസാരിക്കാം. ഹീലിയം എന്ന് പറയുന്നത് ഒരു ഇനർട്ട് ഗ്യാസാണ്. ഇനർട്ട് ഗ്യാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ ശരീരവുമായിട്ടോ മറ്റൊരു വസ്തുവുമായിട്ടോ രാസപ്രവർത്തനം നടത്തി കോമ്പൗണ്ട് ഉണ്ടാക്കുന്നില്ല. ഹൈഡ്രജൻ ആയാലും ഓക്സിജൻ ആയാലും നൈട്രജൻ ആയാലും ഒക്കെ തന്നെ കോമ്പൗണ്ടുകളായി നിൽക്കാറുണ്ട്. ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഒരു മിക്സാണ്. അമോണിയ എന്ന് പറയുന്നത് നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും ഒരു മിക്സാണ്. അതായത് നമ്മുടെ ചുറ്റുപാടും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകത്തിലെ പ്രധാന ഘടകങ്ങളൊക്കെ തന്നെ റിയാക്ഷനുകൾക്ക് സാധ്യതയുള്ളവയും അതിലൂടെ മറ്റ് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കുന്നവയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ അലിഞ്ഞു ചേരുന്നതിൻ്റെ ആവശ്യകതയും നൈട്രജൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫെർട്ടിലൈസറുകൾ ഉണ്ടാക്കുന്ന കാര്യവും എന്തെങ്കിലും കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നതും ഒക്കെ തന്നെ ഇത്തരം കെമിക്കൽ റിയാക്ഷനുകളുടെ ഫലമായിട്ട് ചില ആറ്റങ്ങൾ മറ്റ് ചില ആറ്റങ്ങളുമായിട്ടുള്ള ബോണ്ട് സൃഷ്ടിക്കുന്നതിൻ്റെ സ്വാധീന ഫലമായിട്ടാണ്. എന്നാൽ ഹീലിയം എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല, താരതമ്യേനെ നമ്മുടെ അന്തരീക്ഷത്തിലെ മറ്റ് വാതകങ്ങളെ അപേക്ഷിച്ച് ഭാരം കുറവായതുകൊണ്ട് മറ്റ് വാതകങ്ങൾക്കിടയിൽ നിൽക്കാൻ കഴിയാതെ അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി മുകളിലേക്ക് പോകും. ഇതുപോലെ ഉയർന്നു പൊങ്ങുന്ന മറ്റൊരു വാതകമാണ് ഹൈഡ്രജൻ. എന്നാൽ ഹൈഡ്രജന് വളരെ ലൈറ്റായിട്ടുള്ള ആദ്യത്തെ മൂലകമാണ് എങ്കിലും ഹൈഡ്രജന് റിയാക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. ഒരുപാട് ഹൈഡ്രജൻ നമ്മൾ നിറച്ചു വെച്ചാൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ കാറുകൾ അത്ര പെട്ടെന്ന് നമുക്ക് ചുറ്റും ഉണ്ടാകാത്തത്. എന്നാൽ വളരെ സുരക്ഷിതമായിട്ടുള്ള ക്യാബിനുകളുടെ സഹായത്തോടു കൂടി ഹൈഡ്രജനെയും ഓക്സിജനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റോക്കറ്റിൽ ഇന്ധനമായിട്ട് ഉപയോഗിച്ച് അത് കത്തിച്ച് റോക്കറ്റ് ടെക്നോളജിയൊക്കെ നടപ്പിലാക്കുന്ന സാങ്കേതിക വിദ്യ നമുക്കുണ്ട്. ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ടുള്ള വായുസഞ്ചാരം സഞ്ചാരികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നല്ല പ്രഷർ നിറഞ്ഞ ക്യാബിനുകൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെയുള്ള വാഹനങ്ങളിൽ സംഘടിപ്പിക്കണം. അതായത് ഭൂമിയിൽ ജീവിക്കുന്ന അതേ പ്രഷറോടുകൂടി മാത്രമേ നമുക്ക് എവിടെയും ജീവിക്കാൻ കഴിയൂ. ഇപ്പോൾ ടൈറ്റാനിക്കിനെ കാണാൻ പോയൊരു ദുരന്തം ഉണ്ടായിരുന്നല്ലോ. ആ ടൈറ്റാനിക്കിനെ കാണാൻ പോയ പേടകം പൊട്ടിത്തെറിച്ചത് അതിശക്തമായിട്ടുള്ള പ്രഷർ അവിടെ വാഹനത്തിലേക്ക് അടിച്ചു കയറിയതാണ്. അതിന് കാരണം കടലിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ വെള്ളത്തിൻ്റെ മർദ്ദം ആ വാഹനത്തെ ഞെരിക്കും എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ സ്പേസിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ളതിൻ്റെ അത്ര വായുമർദ്ദം സ്പേസിലില്ല. നമ്മളിവിടെ ജീവിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിലെ അസ്ഥിയും മസിലുകളും തൊക്കുകളും എല്ലാം തന്നെ ചുറ്റുപാടുമുള്ള വായുവിൻ്റെ സമ്മർദ്ദത്തെ അതിജീവിച്ചാണ് നിലനിൽക്കുന്നത്. അതായത് ഒരു പ്രഷർ നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തു നിന്നും അടിക്കുന്നുണ്ട്. ഈ പ്രഷർ ഇല്ല എങ്കിൽ നമ്മുടെ ശരീരം പുറത്തേക്ക് തള്ളാൻ ആരംഭിക്കും. നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പല വാതകങ്ങളും ബബിളുകളായിട്ട് പുറത്തേക്ക് പോകാനുള്ള ശ്രമമുണ്ടാകും. അതുമാത്രമല്ല, ഈ ഒരു പ്രഷറിൽ, ഈ ഒരു കോമ്പോസിഷനിലെ വായു നമ്മുടെ മൂക്കിലേക്ക് അകത്ത് കയറിയാൽ മാത്രമേ നമ്മുടെ ശ്വാസകോശം വഴി ബ്ലഡിലേക്ക് ഓക്സിജൻ പോലെയുള്ളവ എത്തുകയും ബ്ലഡിൽ കിടക്കുന്ന കാർബൺ ഡയോക്സൈഡ് പുറത്തു വരികയും ചെയ്യും. കാരണം കോടിക്കണക്കിന് വർഷത്തിൻ്റെ പരിണാമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കാണുന്ന പ്രോസസ്സുകളെല്ലാം നടത്തി ഇവിടെ ജീവിക്കുന്ന വംശമായി മാറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹിരാകാശത്തേക്ക് പോകുന്ന സമയത്ത്
മനുഷ്യൻ പോകുന്നത് ചിലപ്പോൾ സ്പേസ് സ്യൂട്ട് ഇട്ടുണ്ടായിരിക്കും. എന്നാൽ എപ്പോഴും സ്പേസ് സ്യൂട്ട് ഇട്ട് നിൽക്കാൻ കഴിയില്ല. ഇനി സ്പേസ് സ്യൂട്ട് ഇട്ടാൽ തന്നെ സ്പേസ് സ്യൂട്ടിനകത്ത് കൃത്യമായിട്ടുള്ള പ്രഷർ കുത്തി നിറച്ച് വെച്ചിട്ട് നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന ഒരു കംഫർട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതേസമയം ബഹിരാകാശത്ത് പോയി നമ്മൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വളരെ വിശാലമായിട്ട് സഞ്ചാരികൾ നടക്കുന്നത് കാണാം. അപ്പോൾ സുനിത വില്യംസ് ഒക്കെ പറന്ന് നടക്കുന്നത് കാണാം. അതായത് സ്പേസ് സ്യൂട്ടിന് സഹായമില്ലാതെ തന്നെ ഭൂമിയിലുള്ളതുപോലെയുള്ള പ്രഷർ അവർ ക്യാബിനകത്ത് നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഭൂമിയിലുള്ളതുപോലെ നൈട്രജനും ഓക്സിജനും ഒക്കെ കലർന്ന രീതിയിലുള്ള വായു അതിനകത്ത് നിറയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ EVA. ക്യാബിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം സ്പേസ് വാക്ക് നടത്തിക്കൊണ്ട് പരീക്ഷണങ്ങൾ ചെയ്യാനും മറ്റ് കാര്യങ്ങൾ സംഘടിപ്പിക്കാനും ഒരുപാട് തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ സ്പേസിൽ സംഘടിപ്പിക്കാനും ചിലപ്പോൾ കുഞ്ഞു പേടകങ്ങളെ ഭ്രണപഥത്തിലേക്ക് വിടാനും തുടങ്ങി ഒട്ടേറെ ആവശ്യങ്ങൾക്ക് എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി അഥവാ മലയാളത്തിൽ ആകാശ നടത്തം സ്പേസ് വാക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഒരു രംഗമുണ്ട്. ഈ രംഗത്ത് നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ പ്രഷറുള്ള ക്യാബിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്പേസ് സ്യൂട്ടിന് നമുക്ക് കൃത്യമായ മർദ്ദം തരാൻ കഴിയണമെന്നില്ല. മാത്രമല്ല സ്പേസ് സ്യൂട്ടിനകത്തുള്ള മർദ്ദം പുറത്തിറങ്ങുമ്പോൾ വേരിയേഷൻ ഉണ്ടാകും. ക്യാബിനകത്തുള്ള മർദ്ദമല്ല ശൂന്യാകാശത്തുള്ളത്, ശൂന്യാകാശത്തൊട്ടും മർദ്ദമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം വളരെയധികം വീങ്ങി നിന്നിട്ട് പുറത്തേക്ക് പോകാനുള്ള ശ്രമമുണ്ടാകും. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് പോകുന്ന സമയത്ത് നൈട്രജൻ 78%, ഓക്സിജൻ 21% എന്നുള്ള രീതിയിൽ നമ്മൾ ISS ക്യാബിലൊക്കെ നിറയ്ക്കുമ്പോൾ ഈ നൈട്രജൻ റിയാക്റ്റീവ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഭാരം കുറഞ്ഞതും അതേസമയം നമ്മുടെ ശരീരത്തിൽ അലിഞ്ഞു ചേരാൻ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള മൂലകമായിട്ടുള്ള ഹീലിയത്തെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. നൈട്രജൻ്റെ റിയാക്ഷൻ കപ്പാസിറ്റി എന്നതിനേക്കാൾ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി നടത്തുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന വാതകങ്ങൾ പ്രഷർ വേരിയേഷൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ബെൻഡ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡൈവേഴ്സ് വെള്ളത്തിലിറങ്ങുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം മെത്തേഡ് ഉണ്ട്. അതായത് അവരുപയോഗിക്കുന്ന ഓക്സിജൻ മാസ്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറിനകത്തുള്ള കോമ്പോസിഷൻ സാധാരണയുള്ള കോമ്പോസിഷൻ ആയിരിക്കില്ല. അതിന് കാരണം നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ മർദ്ദം കൂടുതലായിരിക്കും. മർദ്ദം കൂടുതലാകുന്ന സമയത്ത് ശരീരത്തിൻ്റെ ആകെ മർദ്ദം കൂടിക്കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന വായുവിൽ നിന്നും കൂടുതൽ വായു തന്മാത്രകൾ നമ്മുടെ കോശങ്ങൾക്കുള്ളിൽ സ്റ്റോർ ചെയ്യാൻ ആരംഭിക്കും അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്യാൻ ആരംഭിക്കും. കാര്യം മർദ്ദം കൂടുതലായതുകൊണ്ടാണ്. മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുമെന്ന് പറയില്ലേ. പ്രഷർ കുക്കറിൽ 100 ഡിഗ്രിയിലല്ല വെള്ളം തിളയ്ക്കുന്നത്, 120 ഡിഗ്രിയിലാണ്. കാരണം അതിനകത്ത് പ്രഷർ രൂപപ്പെടുന്നുണ്ട്. ഇതേപോലെ പ്രഷർ വെള്ളത്തിനടിയിൽ രൂപപ്പെടുമ്പോൾ ഒരുപാട് വായു തന്മാത്രകൾ നമ്മുടെ സെല്ലുകളിൽ സോലുബിളാകും. അതേസമയം പെട്ടെന്ന് അവർ മുകളിലേക്ക് വരുന്ന സമയത്ത് പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലോക്കായി കിടക്കുന്ന വായു തന്മാത്രകൾ കോശങ്ങൾക്കിടയിൽ സ്വെല്ലിംഗ് ഉണ്ടാക്കും. അതായത് പെരുവി ബബിളുകളായിട്ട് നിൽക്കും. ഈ ബബിളുകൾ വളരെ അപകടകരമാണ്. മരണം വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള രീതിയിലുള്ള ബബിളുകൾ സ്വിമ്മേഴ്സിൻ്റെ ഇടയിലും ഡൈവേഴ്സിൻ്റെ ഇടയിലും ഇങ്ങനെ രൂപപ്പെടാറുണ്ട്. ബഹിരാകാശത്ത് പോകുമ്പോൾ കാര്യം തിരിച്ചാണ്. ക്യാബിനുള്ളിൽ നല്ല പ്രഷറാണ്. ക്യാബിന് പുറത്തേക്ക് പോകുമ്പോൾ പ്രഷർ കുറയാനുള്ള സാധ്യതയുണ്ട് എത്ര സ്പേസ് സ്യൂട്ടിട്ടാലും. അതുകൊണ്ട് തന്നെ ബെൻഡിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ്. അതായത് കറക്റ്റ് പ്രഷറുള്ള ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ക്യാബിനകത്ത് നിന്നിട്ട് നമ്മൾ സ്പേസ് വാക്ക് നടത്താനായിട്ട് സ്പേസ് സ്യൂട്ട് ഇട്ട് പുറത്തിറങ്ങുമ്പോൾ ശരീരത്തിൽ ബബിളുകൾ രൂപപ്പെടും. കാരണം 78% നൈട്രജൻ ഉള്ളത് വളരെ പെട്ടെന്ന് തന്നെ ശരീരത്തിൽ സോല്യൂബിളായിട്ടിരിക്കുകയും പ്രഷർ കുറയുമ്പോൾ ആകെ സോല്യൂബിളായ നൈട്രജൻ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഈ നൈട്രജൻ സോല്യൂബിളാണെന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാക്കുന്നില്ല, അത് മോളിക്യൂളുകളായിട്ടാണ് ശരീരത്തിൽ നിൽക്കുന്നത്. പ്രഷർ കുറയുമ്പോൾ ബബിളായിട്ട് പുറത്തു വരും. ഈ ഒരു അവസ്ഥ മറികടക്കാൻ വേണ്ടി നൈട്രജന് പകരം ഹീലിയം എന്ന് പറയുന്ന വാതകത്തെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഹീലിയം ഒരു വസ്തുക്കളുമായിട്ടും ബോണ്ട് സാധാരണ ഉണ്ടാക്കുന്നില്ല. ശരീരത്തിൽ അലിഞ്ഞു ചേർന്നാലും ശരീരത്തിന് വിഷകരമായിട്ടുള്ള രീതിയിലേക്ക് അത് മാറുന്നില്ല. മാത്രമല്ല ഹൈഡ്രജനെ പോലെ വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന ഒരു വാതകമല്ല ഹീലിയം. അത് കുറച്ചും കൂടെ സ്റ്റേബിളായിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു വാതകം കൂടിയാണ്. ഇത്രയും കാര്യങ്ങൾ പരിഗണിക്കുകയും അതുമാത്രമല്ല ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാൻ ഹീലിയം എളുപ്പമാണ് എന്നുള്ള വസ്തുത പരിഗണിക്കുകയും ചെയ്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെയുള്ള ഭൂമിക്ക് പുറത്തുള്ള വാഹനങ്ങളിൽ ഹീലിയം ഉപയോഗിക്കുന്നത്. എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളുടെ ഓക്സിജൻ സിലിണ്ടറിനകത്തും നൈട്രജന് പകരം ഹീലിയമാണ് നിറയ്ക്കാറുള്ളത്. കാരണം അവർ പുറത്തേക്ക് പോകുന്ന സമയത്തും അവരുടെ ശരീരത്തിൽ സോല്യൂബിളാവുന്നത് നൈട്രജന് പകരം ഹീലിയമാണെങ്കിൽ നല്ലതായിരിക്കും. മുമ്പൊക്കെ 4-5 മണിക്കൂറൊക്കെ തന്നെ ഈ ഒരു pre-EVA ടെസ്റ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ഉണ്ട്. പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് 4-5 മണിക്കൂർ ഒരു സ്പെഷ്യൽ ക്യാബിനകത്ത് ഇരുന്നതിന് ശേഷം 100% പ്യുവർ ഓക്സിജൻ ശ്വസിച്ച് ശരീരത്തിൽ നൈട്രജനൊന്നും കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പുറത്തേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ് ഈ ചെയ്യുന്നത്. സ്പേസ് വാക്കിന് മുമ്പ് നടത്തുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ 100% ഓക്സിജൻ എന്ന് പറയുന്നത് അത്ര സുരക്ഷിതമല്ല. കാരണം ഓക്സിജൻ കത്താൻ സഹായിക്കുന്നൊരു വാതകമാണ്. എവിടെയെങ്കിലും ഒരു ഫ്യുവൽ ഉണ്ടെങ്കിൽ ഓക്സിജൻ കത്തിപ്പിടിച്ച് തീപിടിക്കും. അതുകൊണ്ട് ഒരുപാട് ഓക്സിജൻ വരുന്നത് ശരീരത്തിന് നല്ലതല്ല, വാഹനത്തിന് നല്ലതല്ല. അങ്ങനെ 2 ഘടകങ്ങളിൽ ഹീലിയം സഹായിക്കാറുണ്ട്. 3-ാമത്തെ ഹീലിയത്തിൻ്റെ പ്രത്യേകത ത്രസ്റ്ററുകളെ മൂവ് ചെയ്യാനും
ജ്വലിപ്പിക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇന്ധനം കത്തിക്കൊണ്ടാണ് സ്പേസിൽ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വരുമ്പോൾ ഇന്ധനത്തിന് കൃത്യമായ പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തോട്ട് തെറിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഇന്ധനമായാലും, അത് മണ്ണെണ്ണയായാലും മീഥെയ്ൻ ആയാലും ഹൈഡ്രജൻ ആയാലും, ഹീലിയം കൂടി അതിൻ്റെ കൂടെ നിറച്ചതിന് ശേഷം മർദ്ദം നിലനിർത്തുകയും ആ മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് ത്രസ്റ്ററുകളിലേക്ക് ഇന്ധനം എത്തുകയും തീ പിടിക്കുകയും ചെയ്യും. മാത്രമല്ല ചെറിയ വാൽവുകളിലൂടെ സഞ്ചരിക്കുന്ന ഇന്ധനങ്ങൾ അവിടെയും ഇടയൊക്കെ തട്ടിക്കിടന്നതിന് ശേഷം ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ റെസിഡ്യൂ ആയിട്ടുള്ള ഇന്ധനങ്ങൾ നീക്കുന്നതിനും ഹൈ പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഹീലിയം ഉപയോഗിക്കാൻ കഴിയും. ഹൈഡ്രോളിക് സിസ്റ്റങ്ങളും ത്രസ്റ്ററുകളും മൂവ് ചെയ്യുന്നതിനും ഹീലിയത്തിന് വളരെ സ്വാധീനമുണ്ട്. കാരണം അത് തീ പിടിക്കുകയും ഇല്ല, അതിന് ഭാരവും കുറവാണ്, പോർട്ടബിളാണ്, അതേസമയം അത്യാവശ്യം മർദ്ദം കൊടുത്തുകൊണ്ട് നിലനിർത്തുകയും ചെയ്യും. മറ്റൊന്ന്, ഹീലിയം നല്ലൊരു തണുപ്പിക്കാൻ കഴിയുന്ന കൂളിംഗ് ഏജൻറ്റാണ്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് ശക്തമായിട്ടുള്ള ചൂടടിക്കുന്ന സമയത്ത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെയുള്ളവയുടെ ക്യാബിനകത്ത് ചൂട് നിലനിർത്തുകയും വളരെ ചൂടുള്ള സാധനങ്ങളെ തണുപ്പിക്കാനായിട്ട് ഹീലിയം ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ള പ്രത്യേകതയാണ്. അതിന് തെർമൽ ഇൻസുലേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഒരു മിനിമം ലെവലിൽ നിലനിർത്താൻ സഹായിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയും ഭൂമിയിൽ മനുഷ്യന് അത്രയും കാര്യമില്ലെങ്കിലും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയാൽ മനുഷ്യ ശരീരത്തെ ബാധിക്കാതെ എന്നാൽ എക്സ്റ്റേണൽ സാഹചര്യങ്ങളെ സജീവമാക്കുകയും ചെയ്യുന്നൊരു വാതകമാണ് ഹീലിയം. ഇനി ബോയിങ് സ്റ്റാർലൈനറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5 വാൽവുകളിൽ വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ കംപ്ലയിൻ്റ് ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അത് അവർ വിക്ഷേപിച്ച് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നെങ്കിലും എല്ലാം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹീലിയം ലീക്കുണ്ട്, ത്രസ്റ്ററുകൾക്ക് കംപ്ലയിൻ്റ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സുരക്ഷാ പ്രശ്നമുണ്ടായത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബഹിരാകാശത്ത് നിൽക്കുന്ന ഈ രണ്ടു പേരും, സുനിത വില്യംസും വിൽമോറും, സുരക്ഷിതരാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവരോടൊപ്പം തന്നെ 8 ആസ്ട്രോനോട്ടുകൾ നിലവിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുണ്ട്. അവർക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഡ്രാഗൺ മൊഡ്യൂളും സോയൂസിൻ്റെ റിട്ടേണിംഗ് മൊഡ്യൂളും ഒക്കെ തന്നെ അവിടെയുണ്ട്. പക്ഷേ ഈ നിലവിൽ അവരങ്ങോട്ട് പോയ അതേ വാഹനത്തിൽ തന്നെ തിരിച്ചു വരണം എന്നുള്ളതാണ് പ്രൊസീജിയർ എന്നുള്ളതുകൊണ്ടും ടെക്നിക്കലായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടും അവർക്ക് ഈ വാഹനത്തെ ശരിയാക്കുക, അതായത് ബോയിങ് സ്റ്റാർലൈനറിൻ്റെ റിട്ടേണിംഗ് ക്യാപ്സ്യൂൾ തന്നെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു കടമ്പയാണ് നിലവിലുള്ളത്. പകരം ഒരു ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ വരാമെന്ന് വിചാരിച്ചാൽ ഡ്രാഗൺ ക്യാപ്സ്യൂൾ സ്പേസിക്സിൻ്റെയും സ്റ്റാർലൈനർ ബോയിങ്ങിൻ്റെയും ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ബിസിനസ് പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നാസയിൽ നിന്ന് കോൺട്രാക്ട് എടുത്ത 2 സ്പേസ് എക്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് മനുഷ്യനെ ISSൽ എത്തിക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബോയിങ്ങിൻ്റെ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ ഇങ്ങനെ സംഭവിക്കുകയും അവർക്ക് സ്പേസ് എക്സ് ഉപയോഗിക്കുകയും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചിലവ് ചെറുതല്ല. മാത്രമല്ല ത്രസ്റ്ററുകൾ കൃത്യമായി പ്രവർത്തിച്ചതിന് ശേഷം ഈ വിഷയങ്ങളെല്ലാം മാറ്റി ഭൂമിയിലേക്ക് കൃത്യമായി ലാൻഡ് ചെയ്യുമ്പോൾ മാത്രമേ അവരുടെ സുരക്ഷിതത്വം പ്രൂവ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. സ്പേസ് എക്സിൻ്റെ ഡ്രാഗൺ ക്യാപ്സ്യൂൾ പ്രധാനമായിട്ടും പതിക്കുന്നത് കടലിലാണ്. സീ സ്പ്ലാഷ് ഡൗൺ എന്ന് സാധാരണ പറയും. പാരഷൂട്ടിൻ്റെ സഹായത്തോടുകൂടി വേഗത കുറച്ചതിന് ശേഷം കടലിൽ വന്ന് വീഴും. എന്നാൽ കടലിൽ വന്ന് വീഴുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് വീഴുന്നത് എന്നുള്ള ബുദ്ധിമുട്ടും റിക്കവർ ചെയ്യാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ബോയിങ് സ്റ്റാർലൈനർ പറയുന്നത് അവർ തിരിച്ചിറങ്ങുന്നത് കരയിലാണ് എന്നുള്ളതാണ്. പാരഷൂട്ടുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് വേഗത കുറച്ചതിന് ശേഷം മനുഷ്യരെ കരയിൽ ലാൻഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് അവരെ സുരക്ഷിതരായി എത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു അവകാശമായിരുന്നു സ്റ്റാർലൈനർ മുന്നോട്ട് വെച്ചത്. അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരിച്ചു വരാൻ സാധിക്കും. പണ്ട് കൽപ്പന ചൗളയ്ക്ക് സംഭവിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾ, ദൗർഭാഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ നിലവിൽ നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യമല്ല. ഇന്ന് നമുക്ക് ഒരുപാട് മിഷനുകളും വാഹനങ്ങളും അവൈലബിളാണ്. മനുഷ്യനെ സുരക്ഷിതമായി ബഹിരാകാശത്തെത്തിക്കാനും സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരാനും അത്രത്തോളം റിസർച്ചുകളും അതിനനുബന്ധിച്ചുകൊണ്ടുള്ള പഠന മേഖലകളും വ്യാപിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത മുന്നിൽ നിർത്തുമ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടാകും. മനുഷ്യന് ജീവൻ വെച്ച് കളിക്കുക എന്ന് പറയുന്നത് വെറും ബിസിനസ് മാത്രമല്ലല്ലോ. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.